68 രൂപയ്ക്ക് കൊടുക്കാം, 68,000 റുപ്പീസിന് കൊടുക്കാം. പെട്രോൾ വി എക്സ് ടോപ്പൻ മോഡൽ. ഓക്കെ, ടോപ്പൻ്റെ വണ്ടി, ടോപ്പൻ്റെ വണ്ടി, ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്ന, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, എ ബി എസ്, അലോയ്സ്, എല്ലാം വരുന്ന മോഡലാണ്. വന്നിട്ട് സീറ്റ് കവർ ആണ്, നാല് പുതിയ ടയറും കിടക്കുന്നത്, നാല് പുതിയ ടയർ. കമ്പനി സർവീസിൽ വെക്കുന്നു. ഇത് നമുക്ക് ഒരു വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ ഓടി ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്നു. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കമ്പനി സർവീസിലേക്ക് ടയേഴ്സ് എല്ലാം ഗുഡ് കണ്ടീഷൻ. ഇതിന്റെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മാഗ്നാണ് വേരിയന്റ്, മാഗ്നാണ്. ബാക്കിൽ രണ്ട് ടയർ ആവറേജ്, ഫ്രണ്ടിൽ രണ്ട് ടയർ കണ്ടീഷൻ ടയർ ആണ്. 67,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി. പക്ക മെയിന്റനൻസ്. ഓക്കെ, കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നാല് മിഷലിന്റെ ടയറാണ്, അല്ല യോക്കോഹാമയുടെ നാല് ടയറും ഒരേ കണ്ടീഷനിൽ യോക്കോഹാമയുടെ ടയർ കിടക്കുന്നു. ഇൻഡിക്ക വിസ്ത കോട്രജറ്റ്. കോട്രജറ്റ് എഞ്ചിൻ. ഓ, അപ്പൊ മോഡലാ? 2011 മോഡലാണ്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നമ്മുടെ സെക്കൻഡ് ജോസ് ചെയ്തിട്ടുണ്ട് ആയുഷിന്റെ അടുത്ത്. ഒരു കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ടില്ലേ, ഒരു മാസത്തോളം. ഒരു മാസത്തേക്ക് പോയി. നല്ല പുതിയ അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാരണം നല്ലൊരു കളക്ഷൻ ഉണ്ട്. അതായത് 2 ലക്ഷം രൂപ താഴെ, 1 ലക്ഷം രൂപ താഴെ വണ്ടികളൊക്കെ ഉണ്ടല്ലേ. 2-3 പോയി. പക്ഷേ എന്നാലും ഇപ്പോൾ ഉണ്ട് നിലവിൽ നമ്മുടെ സാധാരണക്കാരൻ വണ്ടിയുണ്ട്. അത് പോയിട്ട് അമേസിന്റെ നല്ല കളക്ഷൻ ഉണ്ട്. അമേസിന്റെ ഹോണ്ടയുടെ നാല് വണ്ടിയുണ്ട്. പിന്നെ i20 അത്യാവശ്യം നല്ല വണ്ടികൾ കളക്ഷൻസ് ഉണ്ട്. ഏതാ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറയാമോ നമ്മുടെ? ഇത് ഇൻഫോസിസ് ക്യാമ്പസിന് നേരെ ഓപ്പോസിറ്റ് ഹൈവേയില്, നമ്മുടെ കൊളത്തൂർ ജംഗ്ഷൻ. അതായത് തിരുവനന്തപുരം, കഴക്കൂട്ടം, കൊളത്തൂർ അല്ലേ? യെസ്, തിരുവനന്തപുരം, കഴക്കൂട്ടം, കൊളത്തൂർ. USD ഗ്ലോബലിന്റെ, അതായത് നമ്മുടെ ജസ്റ്റ് USD ഗ്ലോബൽ ഇൻഫോസിസ്, ഓപ്ഷന് നമ്മുടെ സർവീസ് റോഡിലാണ് വരുന്നത്. മെയിൻ റോഡല്ല, സർവീസ് റോഡിലാണ്. നമ്മുടെ വിഷ്വലി ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. ഈ വീഡിയോ ഫേസ്ബുക്ക് ആണ് പേജ് കൊണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. i10 എങ്ങനെയാണ്? മാഗ്ന, മാഗ്ന സിംഗിൾ ഓണർ, 2011 മോഡൽ, 11 വണ്ടി. അതെ, 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസിൽ നിൽക്കുന്നു. കമ്പനി സർവീസ് തന്നെയാണ്? അതെ അതെ. അപ്പൊ പിന്നെ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആയിരുന്നു? ജെനുവിൻ കിലോമീറ്റർ തന്നെ. കസ്റ്റമർ ആറ്റിങ്ങളാണ്, ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്ന. അപ്പൊ 10,000 കിലോമീറ്റർ കുറച്ച് അവർ പെർ ഡേ യൂസ് ചെയ്യുന്നതാണ്. കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മാഗ്നാണ് വേരിയന്റ്? മാഗ്നാണ്. ബാക്കിൽ രണ്ട് ടയർ ആവറേജ്, ഫ്രണ്ടിൽ രണ്ട് ടയർ കണ്ടീഷൻ ടയർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എക്സ്ട്രാ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ മിററും വരുന്നുണ്ട്, സെൻട്രൽ ലോക്കും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പറയാൻ ബാക്കി വെക്കോ? കേട്ടില്ല. എനിക്ക് പറയാൻ എന്തെങ്കിലും ബാക്കി വെക്കോ? ആ ഓക്കെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വണ്ടി ക്ലീൻ വണ്ടി, നമ്മുടെ വേറെ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പഴയ ഏട്ടൻ എങ്ങനെയാ മൈലേജ് വരുന്നത്? ഇത് വരുമ്പഴത്തേക്കും 12-14 ആവറേജ് മൈലേജ് വരുന്നുണ്ട്. 1.2 കാപ്പയിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ച മതി. ഒരു 15-16 ഒക്കെ ഓൺ ഹൈവേയിൽ 18 വരെയൊക്കെ പ്രതീക്ഷിച്ചു. ആവറേജ് ഒരു 14. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ഇത്? 1,65,000 രൂപയ്ക്ക് ആസ് ഇറ്റ് ഇസ് കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം. ഈ കണ്ടീഷനിൽ 1,65,000 കൊടുക്കാം. കമ്പനി സർവീസ് വണ്ടി, 20 കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. സ്പാർക്ക്, 2010 മോഡൽ സ്പാർക്ക്. AC പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന വേരിയന്റ് ആണ്. 1,06,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നാല് മിഷലിന്റെ ടയറാണ്, അല്ല യോക്കോഹാമയുടെ നാല് ടയറും ഒരേ കണ്ടീഷനിൽ യോക്കോഹാമയുടെ ടയർ കിടക്കുന്നു. പക്ഷേ വണ്ടി നല്ല ക്ലീൻ ആയിട്ട്, ബമ്പർ അങ്ങനെയുള്ള സ്കേപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്പോയിലർ അങ്ങനെ കുറെ നല്ല നീറ്റ്. ഒരു എന്താ പറയാ, ഒരു വലിയ അല്ല ഇത്. 85,000 കിലോമീറ്റർ വരെ ഓടിയിരിക്കുന്ന സർവീസ് ബില്ല് ഇതിനകത്ത് നമുക്ക് കയ്യിലിരിക്കുന്നുണ്ട്. 85,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി, വെറും 3 സർവീസ് മാത്രമേ വെളിപ്പെട്ടുള്ളൂ. അതുവരെ കമ്പനി സർവീസ് ബില്ലിരിക്കുന്നു. ഓടിക്കാൻ പക്ക മെയിൻറ്റൈൻഡ് ആണ്. വേറെ ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും ഇല്ല. ഇത്രയും പഴക്കമുള്ള വണ്ടിയാണെങ്കിലും മെയിൻറ്റൈൻഡ് ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. നല്ല ബോഡി, നല്ല തിളക്കം ഉണ്ട്. ഒരു തിളക്കം ഫീൽ ചെയ്യുന്നു നമുക്ക്. അത്യാവശ്യം വെയിൽ കൊള്ളാത്തൊരു വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? ഇത്ര ഓടിയെങ്കിലും, ഇത്ര വർഷം കൊണ്ട് ഇത്ര ഓടിയെങ്കിലും വണ്ടി നല്ല മെയിൻറ്റൈൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ, സെൻട്രൽ ലോക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റേ റിഫ്ലക്ടർ ഒക്കെ വന്നിട്ട് മാസ്ക് ചെയ്തിരിക്കുന്നതാണ്, അതാണ് ആ ഒരു വ്യത്യാസങ്ങളെല്ലാം. ഇതൊക്കെ സ്കേർട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. രാജേട്ടാ, നമുക്ക് ഇത്രയും കണ്ടീഷൻ സ്പാർക്ക് നമുക്ക് എത്ര കൊടുക്കാം? 68 രൂപയ്ക്ക് കൊടുക്കാം, 68,000 റുപ്പീസിന് കൊടുക്കാം. അത് ഓൾമോസ്റ്റ് കമ്പനി സർവീസ് വണ്ടിയാണ്. അപ്പം അങ്ങനെ വണ്ടി കിട്ടാൻ വലിയ പാടാണ് ഇപ്പൊ സ്പാർക്ക് കിട്ടാൻ അല്ലേ? നാല് ടയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടയർ നാല് യോക്കോഹാമയുടെ ടയർ ആണ് കിടക്കുന്നത്. നാലെന്നോ ആ ടയർ എത്ര ഇട വില വരുന്നത്? 20,000 റുപ്പീസ് നിയർ ബൈ വരുന്നുണ്ട് നാല് ടയർ മാറുമ്പോ. ആ അതാ, ആ ടയറിന്റെ വില. അപ്പൊ ശരി, അടുത്തോട്ട് വന്നു. അപ്പൊ അടുത്ത വണ്ടി i20 എങ്ങനെയാ? 2010 മോഡൽ മാഗ്ന ഓപ്ഷൻ വേരിയന്റ്, ഡീസൽ ആണ്. ഡീസൽ വണ്ടി, ഡീസൽ ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ടയേഴ്സ് എല്ലാം അത്യാവശ്യം കണ്ടീഷൻ ആണ്. ബോഡി എല്ലാം നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്നു. ഇന്റീരിയർ ക്വാളിറ്റി എല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന മോഡലാണ്.
അപ്പൊ ഡീസൽ i20 എന്തായാലും നല്ല മൈലേജ് ആണ്. എന്തായാലും ഒരു 20 അടുപ്പിച്ച് മൈലേജ് കിട്ടും i20 ഡീസൽ. i20 നല്ല മൈലേജ് കിട്ടും. 20 അടുപ്പിച്ച് കിട്ടൂലേ? 20 അടുപ്പിച്ച് കിട്ടും. ഡീസൽ ആവറേജ് നമുക്ക് അനുസരിച്ച് ചെയ്താണ് 14 16 തന്നെ ആവറേജ് കിട്ടും. ലോങ് പോവാൻ 20 അടുപ്പിച്ച് കിട്ടൂലേ? 20 അടുപ്പിച്ച് കിട്ടും. i20 ഡീസൽ അപ്പോൾ എത്ര കൊടുക്കും നമുക്ക്? 1 ലക്ഷം വേണം. 175,000 ന്റെ വിലയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്. 175,000 റുപ്പീസ്. ലാസ്റ്റ് വില 175. അതെ അതെ അതെ. ഓക്കേ. അപ്പോൾ ലോൺ എങ്ങനെയാ? ലോൺ കേറ വേണ്ടി? ലോൺ വേണേ 1 ലക്ഷം രൂപ വരെ നോക്കാം. ഓക്കേ. 2010 ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടവ് കുറവായിരിക്കും, വർഷം കുറവായിരിക്കും. പിന്നെ അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റ. ഇൻഡിക്ക വിസ്റ്റ കോട്രജറ്റ്. കോട്രജറ്റ് എഞ്ചിൻ. ഓ, അപ്പൊ മോഡലാ? 2011 മോഡലാണ്. ഓക്കേ. ടെറ എന്ന് പറഞ്ഞ വേരിയന്റ്. ടെറ എസി പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന വേരിയന്റ് ആണ്. ടയർ നല്ല ഫ്രണ്ട് രണ്ട് ബ്രാൻഡ് ടയർ കിടക്കുന്നു. ബാക്കിൽ ടയർ 50% കിടക്കുന്നുണ്ട്. ഓക്കേ. സിംഗിൾ ഓണർ ഡോക്ടർ ഓൺ വണ്ടിയായിരുന്നു. നമുക്ക് 2000 RPM പറന്നു പോകും. RPM ഇത് എടുക്കുന്ന നമുക്ക് ടർബോ ഓപ്പൺ ആവുമ്പോഴത്തേക്കും നമുക്ക് അറിയാനും പറ്റും. കാരണം ഇത് 1,15,000 1/15 2011 വേണ്ടി കോട്രജറ്റ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് എല്ലാം വരുന്നുണ്ട്. ശരി, അടുത്തോണ്ട് നോക്കാം. അടുത്ത വണ്ടി ബീറ്റ്. ഷെവർലെറ്റ് ബീറ്റ് ഡീസൽ ആണ്. ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി 2012 സെക്കൻഡ് ഓണർ. 67,000 km നിലവിൽ ഓടിയിട്ടുണ്ട്. വണ്ടി പക്ക മെയിന്റനൻസ്. ഓക്കേ. ടയർ 4 ഫുൾ കണ്ടീഷൻ ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ്. ഓക്കേ. ബീറ്റിന് കമ്പനി സർവീസ് ആണോ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. കമ്പനി സർവീസ് ചെയ്യുന്നുണ്ടോ? കമ്പനി സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പനിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 50,000 km വരെ കമ്പനി സർവീസ്. ദീദി സർവീസ് ചെയ്യുന്നുണ്ടല്ലേ? ദീദി സർവീസ് ഉണ്ട്. പാർട്സും എല്ലാം അവൈലബിൾ ആണല്ലോ. ഇന്ത്യയിലൊക്കെ നീറ്റ് കണ്ടീഷൻ ആണ്. സീറ്റൊക്കെ നല്ല കണ്ടീഷൻ ആണ്. നീറ്റ് മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ടോപ്പിന് വേണ്ടിയാണ്? ടോപ്പിന് വേണ്ടി എൽ ടി ആണ്. ഓ, എൽ ടി ആണോ? അപ്പം കണ്ടീഷൻ ടയർ ആണ്. അത്യാവശ്യം ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ പറയാനില്ല. ടോപ്പിന്റെ വണ്ടി ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്ക് നല്ല മൈലേജും കിട്ടും. ബീറ്റ് 18-20 കണ്ണടച്ച് മൈലേജ് കണ്ടച്ച് കിട്ടും. ടയർ എന്നാലും കൊള്ളാം. വണ്ടി നല്ല കണ്ടീഷൻ. ടോപ്പിന്റെ മെക്കാനിക്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ എല്ലാം പെർഫെക്റ്റ് ആണ്. ബീറ്റിന്റെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട എഞ്ചിന്റെ ഒരു പെർഫോമൻസ് ആണ്. നല്ല പവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടീഷൻ വണ്ടി 140,000 പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 140 140 കൊടുക്കാം. കണ്ടീഷൻ വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഷവർലെ ആകുമ്പോൾ ലോൺ കയറില്ല. പഴയ വണ്ടി ലോൺ കിട്ടത്തില്ല. അടുത്ത വണ്ടി ഹോണ്ട അമേസ്. നമുക്ക് ഹോണ്ട അമേസ് 2015 ഡീസല് SMT വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. 95,000 സംതിങ് അതായത് 96,000 km ആവാറായിട്ടുണ്ട്. കമ്പനി സർവീസിലേക്ക്. ടയേഴ്സ് എല്ലാം ഗുഡ് കണ്ടീഷൻ. ഇതിന്റെ മേജർ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ? മേജർ വന്നിട്ട് 1/20 അമേസിന്റെ മേജർ സർവീസ് വരുന്നത്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് അല്ലേ? ഇൻഷുറൻസ് വന്നിട്ട് ഫുൾ കവർ ഉണ്ട്. അടുത്ത വർഷം വരെ ഉണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC മാനുവൽ വരുന്നുണ്ട്. അതേമാതിരി ഫോർഡർ പവറിൻ്റെ സ്റ്റീറിംഗ് മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട്. ബാക്കി മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എല്ലാ ഫീച്ചേഴ്സ്. ഡീസൽ അമേസ് എങ്ങനെയാട്ടോ മൈലേജ് വരുന്നത്? അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് 20 നമുക്ക് സുഖമായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട്. 20 എന്തായാലും കിട്ടും. സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. 24 കമ്പനി പറയുന്നുണ്ട്. അല്ല, നമുക്ക് ഇവിടെ തന്നെ 18-20 ആവറേജ് മൈലേജ് കിട്ടും. കാര്യം 22-24 വരെ സുഖമായിട്ട് മൈലേജ് കിട്ടും. മൈലേജ് ഉള്ള കാരണമാണ് ഇതിന് പ്രൈസിംഗ് വാങ്ങുന്ന നിൽക്കുന്നത്. ഇത്ര മെയിൻറ്റൈൻഡ് വെഹിക്കിളുമാണ്. നമുക്ക് അധികം ഒരു കോസ്റ്റ് വരുന്നില്ലല്ലേ സർവീസ്? ഇല്ല, ഇത് വെറും 4,25,000 ഒരു പെട്രോൾ വണ്ടിയുടെ പ്രൈസിംഗ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതല്ല, നമ്മുടെ സർവീസ് കോസ്റ്റ് അധികം വരുന്നില്ലല്ലോ. പെട്രോൾ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് തന്നെ ഇതിനകത്ത് വരുന്നത്. മേജർ സർവീസ് വരുമ്പോഴത്തേക്കും കുറച്ച് ഇത് വന്നിട്ട് കുറച്ച് പാക്കിംഗ് കാര്യങ്ങൾ മാറാറുണ്ട്. അത് വന്ന കമ്പനി പോലെ ഒരു 30,000 rupees ആണ് വരുന്നുള്ളത്. അത് വലിയൊരു മേജർ സർവീസ് എന്ന് പറയാനില്ല. ശരി, അത് 1/20 വരുന്നുള്ളൂ. 1/20 വരുന്നുള്ളൂ. 1/20 തന്നെ ചെയ്യണമെന്നില്ല. ബാക്കിൽ ഓയിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനിപ്പോ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റാണ്. അതാണ് അമേസിന് ആകെ ഫോണ്ടേക്ക് വരുന്ന ഒരു ചെറിയ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്കിന്റെ ഇതിലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മുടെ പൈസ പറഞ്ഞു? ഇത് 4,25,000 രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇതായും പറഞ്ഞ 40,000 ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. 15 ഡീസൽ വണ്ടി നമുക്ക് 4 ലക്ഷം രൂപ റേഞ്ച് കൊടുക്കാം. 4,25 ചോദിക്കുന്നു, 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3,50,000-60,000 വരെ ഫിനാൻസ് സുഖമായിട്ട് കിട്ടും. 15 മോഡലാണ്. ശരി, അടുത്ത വണ്ടി പറഞ്ഞു. അടുത്ത വണ്ടി നമുക്ക് i10 ഗ്രാൻഡ് 2014
15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ ഓടി, ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്നു. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ബാക്കിലെ ഗ്ലാസ് വന്നിട്ട് റീപ്ലേസ് ചെയ്ത കമ്പനി തന്നെ റീപ്ലേസ് ചെയ്താണ് ഈ ഗ്ലാസ് സർവീസിന് കൊടുത്ത സമയത്ത് മാറിയിരിക്കുന്നത്. മാഗ്ന അല്ലേ? 1.2. അതെ, 1.2 മാഗ്ന. ഓക്കെ. ലാസ്റ്റ് ഇപ്പോൾ 72 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നു. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്, ഒക്കെ മെയിൻറ്റൈൻഡ് ആണ്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറുടെ കയ്യിലിരിക്കുന്ന വെഹിക്കിൾ ആണ്. കസ്റ്റമർ വന്നിട്ട് ട്രിവാൻഡ്രം ആണ്, ഫുൾ സർവീസും വന്നിട്ട് കമ്പനി ട്രിവാൻഡ്രം സർവീസ് ആണ്. ഓക്കെ. കിലോമീറ്റർ എന്താണ് പറഞ്ഞത്? കിലോമീറ്റർ 76,000. ഓക്കെ. ഇതിനകത്ത് മാഗ്ന ആകുമ്പോഴത്തേക്കും എ സി മാനുവൽ വരുന്നുണ്ട്, പൗഡർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നില്ല, റിമോട്ട് സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ബാക്ക് ഗ്ലാസ് മാത്രമേ. നമുക്ക് 2,75,000 രൂപ ഫൈനൽ പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 2,75,000 ഏറ്റവും ലീസ് പ്രൈസ് ഇട്ട്. ഓക്കെ. ഫിനാൻസ് എങ്ങനെ? ലോൺ ഇതൊക്കെ ഏകദേശം നമുക്കൊരു 2-2.5 വരെ ഫിനാൻസ് കിട്ടും. അതാ പറയുന്നത് 40 രൂപ 50 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ശരി. അപ്പൊ അടുത്ത വേണ്ടി ന്യൂ ഷേപ്പ് ഹോണ്ട അമേസ് എങ്ങനെയാ? ഇത് 2018 അമേസ് പെട്രോൾ VX ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ. ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി, ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്ന, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, എല്ലാം വരുന്ന മോഡലാണ്. സീറ്റ് കവർ ആണ്. 4 പുതിയ ടയർ കിടക്കുന്നു. 4 പുതിയ ടയർ കമ്പനി സർവീസിൽ ഇരിക്കുന്നു. ഇത് നമുക്ക് 1 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇതിനകത്തൊന്നും തന്നെ ഇല്ല. ഇന്ത്യയിലെ കണ്ടീഷൻ നീറ്റ് ആണ്. ടോപ്പ് ആൻഡ് അമേസ് ആണ്. ഇതിനകത്ത് ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, അത് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്, വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്, അതേമാതിരി ബാക്കി ഫോർ ഡോർ പവർ വിൻഡോ AC വരുന്നുണ്ട്, അതേമാതിരി ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് വേണ്ടി എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സുണ്ട്. ടോപ്പ് ആൻഡ് വേണ്ടി അലോസ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നീറ്റ് വേണ്ടി അല്ലേ? ഇത് നമുക്ക് 5.90 ഫൈനൽ കൊടുക്കാൻ പറ്റും. 5.90 ഫൈനൽ റേറ്റ്. 5,45,000 ഒരു ഫിനാൻസും കിട്ടും. 18 മോഡൽ. അടുത്ത വണ്ടി ഹോണ്ട അമേസ്. ഹോണ്ട അമേസ് തന്നെ 2018 സെയിം വേരിയന്റ് തന്നെ, ടോപ്പ് എൻഡ് VX ആണ്, ഡീസൽ ആണ്. ഡീസൽ വണ്ടി, കിലോമീറ്ററും കുറവാണ്, 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്, ഫുൾ കവർ ഇൻഷുറൻസ്. ഇതിന്റെ 4 പുതിയ ടയർ ആണ്. ടോപ്പ് എൻഡ് വണ്ടി, ക്രൂസ് കൺട്രോൾ, സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. എക്സ്ട്രാ വന്നിട്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. RF എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ ലോ കിലോമീറ്റർ 59,000 കിലോമീറ്റർ അല്ലേ? 59,000 60 എത്തിയിട്ടില്ല. കമ്പനി സർവീസ്. കമ്പനി സർവീസ് ഉണ്ട്. ഇതിനും 1 ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സീറ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹോണ്ടയുടെ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ വണ്ടി പക്ക സർവീസ് റെക്കോർഡും കാര്യങ്ങളും ഉള്ള വണ്ടിക്ക് മാത്രമേ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതായത് പറഞ്ഞാൽ 1 ഇയർ വാറണ്ടി കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്താണ്. ഈ പറയുന്ന പ്രൈസിനകത്ത് ഇൻക്ലൂഡിംഗ് 1 ഇയർ വാറണ്ടി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഇതും സെയിം ആണ്. ടോപ്പ് എൻഡ് വണ്ടി, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോട്ടറിന്റെ കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓർഡർ പവർ വണ്ടി, AC എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വണ്ടി, ഡീസൽ വണ്ടി. ഡീസൽ അമേസിന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ 20,000 മൈലേജും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? ഇത് നമുക്ക് 6,75,000 ഫൈനൽ കൊടുക്കാം. 6,75,000. 7,00,000 ചോദിക്കുന്നു, 6,75,000. ഇത് ഏകദേശം നമുക്ക് ഒരു 60,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസ് ഇറക്കാൻ പറ്റും. ഹോണ്ട സിറ്റി എങ്ങനെയാ? 2016 മോഡൽ, 16 വണ്ടി, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ. 47,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ. 4 പുതിയ ടയർ, കമ്പനി സർവീസ്, പുതുപത്തൻ ടയർ. അതെ അതെ. ഇത് വരുമ്പോഴത്തേക്കും എയർ ബാഗ്, ABS, സെന്റർ ലോക്ക് എല്ലാം വരുന്ന മോഡൽ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ആണ്, സ്റ്റീരിയോ മാറ്റി കയറ്റിയിട്ടുണ്ട്, സിറ്റ് കവർ ചെയ്തിട്ടുണ്ട്, 3D Max ചെയ്തിട്ടുണ്ട്. നല്ല ഹോണ്ടയുടെ ഇന്ത്യയുടെ നല്ല ഒരു പ്രസന്റ്, ഇന്ത്യയുടെ നല്ല ഒരു നല്ല സ്പേഷ്യസും അല്ലേ. ഓക്കെ. കെൻവുഡിന്റെ സീറ്റ് വെച്ചിട്ടുണ്ട്, AC വരുന്നുണ്ട്, ഫോർ ഡോർ പവർ അല്ല, ടു ഡോർ പവർ വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വരുന്നുണ്ട് അല്ലേ? ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മിറർ, ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ശരിക്കും ഈ എന്ന് പറഞ്ഞ വേരിയന്റ് S എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ വണ്ടി സിംഗിൾ ഓണർ വണ്ടി, 47,000 കിലോമീറ്റർ വണ്ടി, പക്ക മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ ട്രിവാൻഡ്രം വണ്ടി, ട്രിവാൻഡ്രം വണ്ടി ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഇതിനും നമുക്ക് 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ? ഇത് 5,90,000 ചോദിക്കുന്നു, നമുക്ക് 5,75,000 കൊടുക്കാൻ പറ്റും. 5,75,000 നമുക്ക് കൊടുക്കാൻ പറ്റും. 5,75,000 ഫൈനൽ റേറ്റ് ആണ് അല്ലേ? അതെ അതെ. ലോൺ എങ്ങനെയാ?
ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 5,25,000 രൂപ ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ രാജേഷേട്ടാ, നമ്മളിപ്പോ കാണിച്ചല്ല കുറച്ച് വണ്ടികളോട് കിടപ്പുണ്ട് അല്ലേ? ആക്സന്റ് വിവ കിടപ്പുണ്ട്, ഡീസൽ വണ്ടി, ഡീസൽ വേരിയന്റ്, അത് നിങ്ങൾക്ക് എൻക്വയറി വിളിച്ച് അറിയാൻ പറ്റും. പിന്നെ ഒരു എക്സന്റ് കിടപ്പുണ്ട്, എക്സന്റ് ഡീസൽ, ഡീസൽ വണ്ടിയാണ്, ഡീസൽ 2018. പിന്നെ ടിയാഗോ 2016, ടിയാഗോ ഡീസൽ ആണ്, ഡീസൽ ടോപ്പ് ആൻഡ് മോഡൽ. ഓക്കെ, ഇത് വന്നിട്ട് ടിയാഗോ ഓട്ടോമാറ്റിക്, ടോപ്പ് ആൻഡ് മോഡൽ. ഓക്കെ, ഇതിൽ ഒന്ന് രണ്ട് വണ്ടി നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്, അഡ്വാൻസ് ആയി കിടക്കുന്നതാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജേഷ് ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജേഷ് അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായിട്ടും, ശരി എന്നാൽ.